ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി ജൂൺ പതിനൊന്നിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും പദ്ധതിയുടെ തുടക്കം കുറിച്ച് സിദ്ധരാമയ്യ ബി എം ബസ്സിൽ യാത്ര ചെയ്യുകയും സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകുകയും ചെയ്യും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും അതത് ജില്ലകളിലെയും നിയോജക മണ്ഡലങ്ങളിലെയും സർവീസുകൾ ഒരേ സമയം ഫ്ളാഗ് ഓഫ് ചെയ്യും ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി ശക്തി പദ്ധതി എല്ലാ അർഹരായ ഗുണഭോക്താക്കളിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ നിയമസഭാംഗങ്ങൾക്കൊപ്പം ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരോടും സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിട്ടുണ്ട് പദ്ധതി അർത്ഥപൂർണമാക്കാൻ എല്ലാ ജില്ലയിലെ മന്ത്രിമാരും നടപടിയെടുക്കണമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട് വിലക്കയറ്റം മൂലം ദുരിതത്തിലായ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ശക്തി പദ്ധതി ആശ്വാസം പകരുന്നതാണെന്ന് സിദ്ധരാമയ്യ എടുത്തു പറഞ്ഞു വലിയ ഫണ്ട് സമാഹരണം ആവശ്യമാണെങ്കിലും അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ എല്ലാ ഗ്യാരണ്ടി സ്കീമുകളും നടപ്പിലാക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത അഞ്ചുറപ്പുകളിലൊന്നാണ് ഈ പദ്ധതി മേയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് അഞ്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ ഏകദേശം അൻപതിനായിരം കോടി രൂപ വാർഷിക ചിലവ് വരുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇന്നുമുതൽ സംസ്ഥാനത്തെ എ സി ബസ്സുകൾ എ സി സ്ലീപ്പറുകൾ മറ്റ് ആഡംബര ബസ്സുകൾ എന്നിവ ഒഴികെയുള്ള പൊതുഗതാഗത ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം ബിഎം ടി സി കെ എസ് ആർ ടി സി ബസ്സുകളിലും സ്ത്രീകൾ ഈ ആനുകൂല്യം ലഭിക്കും കെ എസ് ആർ ടി സിയിൽ അൻപത് ശതമാനം സീറ്റുകൾ പുരുഷന്മാർക്കും ബാക്കി സ്ത്രീകൾക്കും സംവരണം ചെയ്യുമെന്നാണ് സിദ്ധരാമയ്യ അറിയിച്ചത് ഒരു കുടുംബത്തിലെ ബി പി എൽ വിഭാഗത്തിലെ ഓരോ അന്ത്യോദയ കാർഡുടമകൾക്കും പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയായ അന്ന ഭാഗ്യ പദ്ധതി ജൂലൈ ഒന്നു മുതൽ കർണാടകയിൽ ആരംഭിക്കുന്നുണ്ട് ഇരുന്നൂറ് യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരക്ക് കുത്തനെ ഉയർത്തി കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ രംഗത്ത് വന്നിരുന്നു യൂണിറ്റിന് രണ്ടേ ദശാംശം ഇരുനൂറ് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് വർധനവ് ബാധകമാവുക ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ ഗൃഹജ്യോതി പദ്ധതി പ്രകാരം സൗജന്യമായി വൈദ്യുതി ലഭിക്കും ജൂലൈ ഒന്ന് മുതലാണ് ഈ പുതിയ പദ്ധതിയും നിലവിൽ വരിക ചൊവ്വാഴ്ചയാണ് കർണാടക സർക്കാർ സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതിയായ ഗൃഹജ്യോതി പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ലഭിക്കും ഇരുന്നൂറ് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഇനി ബില്ലടക്കേണ്ടതില്ലെന്നും പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ സാധാരണക്കാരെയും മധ്യവർഗക്കാരെയും സഹായിക്കുന്നതിനാണ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചതെന്ന് കർണാടക മുഖ്യമന്ത്രി പറയുകയുണ്ടായി വൈദ്യുതി ചാർജ് ഉയർത്താനുള്ള തീരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് കർണാടക സർക്കാർ എടുത്തതല്ലെന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി കർണാടക റെഗുലേറ്ററി കമ്മീഷനാണ് നിരക്ക് ഉയർത്താനുള്ള തീരുമാനമെടുത്തത് അവർ അത് നേരത്തെ തന്നെ എടുത്തതാണ് തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു